മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നടൻ നലീഫ് ജിയ. മൗനരാഗം എന്ന ഹിറ്റ് പരമ്പരയിൽ കിരൺ എന്ന നായക കഥാപാത്രത്തെയാണ് നലീഫ് അവതരിപ്പിക്കുന്നത്. ഒരു മലയാളി അല്ലാതിരുന്നിട്ട് കൂടി വളരെ പെട്ടെന്ന് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെടുത്ത കലാകാരൻ തന്നെയാണ് നലീഫ്. നലീഫിന് തന്റെ ആദ്യ പ്രണയം ഏറെ പ്രിയപ്പെട്ടതാണ്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സ് തുറന്നത്. തന്റെ ആദ്യ പ്രണയം പരാജയമായിരുന്നു എന്നാണ് നലീഫ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ ഒരു രസകരമായ ഓർമ്മ മാത്രമായി എന്റെ മനസ്സിലുണ്ട്. കന്യാകുമാരി സ്വദേശിയായ നലീഫ് ചെറുപ്പം മുതലേ മോഡലിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. വേറിട്ട ഡ്രസ് സെൻസും നലീഫിന്റെ അഭിരുചി തന്നെ. സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശം നലീഫിനെ കൊണ്ട് എത്തിച്ചത് മൗനരാഗത്തിലാണ്. സാധാരണഗതിയിൽ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും പുതിയൊരാളെ നായകനായി അംഗീകരിക്കില്ല. തന്റെ കാര്യത്തിൽ അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറം സ്നേഹവും അംഗീകാരവും നൽകി എന്നാണ് നലീഫ് പറയുന്നത്. താൻ ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അഭിനയം മാത്രമാണ് എന്ന് നലീഫ് പറയുന്നു. മൗനരാഗം സീരിയലിൽ അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് മലയാളം സംസാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മലയാളം ഈസിയായി കൈകാര്യം ചെയ്യാൻ തുടങ്ങി. സോഷ്യൽ മീഡിയാസിലും വളരെ ആക്റ്റീവാണ് നലീഫ്. വളരെ ക്യൂട്ടായ നായകൻ എന്ന ഇമേജാണ് സീരിയൽ പ്രേക്ഷകർക്കിടയിൽ ഇന്ന് നലീഫിനുള്ളത്. നലീഫിന്റെ പേരിൽ സോഷ്യൽ മീഡിയാസിൽ ഒട്ടേറെ ഫാൻ ഗ്രൂപ്പുകളുമുണ്ട്. നലീഫും ഐശ്വര്യയും ഒന്നിച്ചുള്ള ഇൻസ്റ്റഗ്രാം റീലുകൾ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകാറുള്ളത്. കല്യാണി കിരൺ ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കണം എന്ന് പറയുന്ന പ്രേക്ഷകരാണ് കൂടുതലും ഉള്ളത്. അതുമാത്രമല്ല, തനിക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടിയാണ് തന്റെ വധുവായിട്ട് ലഭിക്കാൻ ആഗ്രഹം എന്നാണ് നലീഫ് പറയുന്നത്. തനിക്ക് അത്രയും ഇഷ്ടമാണ് കേരളം എന്നും ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു സൗന്ദര്യം തനിക്ക് മനസ്സിലായതെന്നുമാണ് താരം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മലയാളി പെൺകുട്ടിയെ തന്നെയായിരിക്കും താൻ വിവാഹം കഴിക്കുക എന്നും താരം പറയുന്നുണ്ട്. അതാരാണെന്നൊന്നും ഇപ്പോൾ താൻ പറയുന്നില്ലെന്നും സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാമെന്നുമാണ് നലീഫ് പറയുന്നത്. നിരവധി ആരാധകരെയാണ് മൗനരാഗം എന്ന പരമ്പരയിലൂടെ താരം സ്വന്തം. മൗനരാഗത്തിന്റെ പ്രേക്ഷകർ അധികം പേരും പറയുന്നത് കല്യാണിയെ തന്നെ കിരണിന് വിവാഹം കഴിച്ചുകൂടി എന്നാണ്.